ശ്രീ വി മുരളീധരൻ ബി ബി സിയിൽ നിന്ന് രണ്ടാം ഭാഗവും ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗവും പ്രദർശിപ്പിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. താങ്കളുടെ പ്രതികരണം എന്താണ്? ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തെ മത സൗഹാർദ്ദവും തകർക്കുന്ന നടപടികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ കർശനമായിട്ട് നേരിടാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. സർക്കാർ ആ ഉത്തരവാദിത്തം നിറവേറ്റും. ഇപ്പോൾ ജെ എൻ യുവിൽ ഈ ഡോക്യുമെന്ററി വിലക്ക് ലംഘിച്ചെന്ന് പ്രദർശിപ്പിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത് കേരളത്തിൽ വിവിധയിടങ്ങളിൽ വ്യാപകമായി പ്രദർശിപ്പിക്കുമെന്നതാണ്. ഏതരത്തിലായിരിക്കും അതിനെ സർക്കാർ പ്രതിരോധിക്കുക? ഹലോ, ശ്രീ വി മുരളീധരൻ കേൾക്കാമോ? ആ, എന്താണ്? ഡൽഹിയിൽ ജെ എൻ യുവിൽ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഇന്ന് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും, അതാണ് വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ രാവിലെ പറയുന്നത്. കേരളത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ വാർത്താ സമ്മേളനം അല്പം മുമ്പുണ്ടായിരുന്നു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഈ ഡോക്യുമെന്ററി ഇന്ന് പ്രദർശിപ്പിക്കുമെന്നാണ് അവരുടെ നിലപാട്. യൂത്ത് കോൺഗ്രസും വ്യാപകമായി പ്രദർശിപ്പിക്കും നിലപാടിലേക്ക് എത്തുന്നു. എങ്ങനെയാവും കേന്ദ്രം അതിനെ പ്രതിരോധിക്കുക? അല്ല, കേന്ദ്രം പ്രതിരോധിക്കുന്നതല്ല, സംസ്ഥാന ഗവൺമെന്റ്. ഹലോ, അങ്ങ് പറയുന്നത് കേൾക്കാം. അതായത് സംസ്ഥാനത്ത് മതസൗഹാർദ്ദം തകർക്കാൻ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ചിറങ്ങുമ്പോ അത് നോക്കി നിൽക്കാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെങ്കിൽ കേരളത്തിൽ മതസൗഹാർദ്ദത്തിന് വേണ്ടിയല്ല, കേരളത്തിൽ മതങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാനാണ് രണ്ടു കൂട്ടരും ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാകും. അതാണ് സംഭവിക്കുക. ഇതിന്റെ പേരിൽ കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാവുന്നു എന്നിരിക്കട്ടെ, അതിന്റെ ഉത്തരവാദികൾ ഈ പ്രദർശിപ്പിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിലക്ക്, അത് പരിപൂർണമായി ഇന്റർനെറ്റ് ആർക്കൈവിൽ നിന്നടക്കം ഒഴിവാക്കുന്ന കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ? സമാനമായ നിരവധി ഡോക്യുമെന്ററികൾ നേരത്തെയും വന്നിട്ടുള്ളതാണ്. ഇത്തരം ഡോക്യുമെന്ററികൾ ഇത്തരം ചാനലുകൾ, വിദേശ ചാനലുകളും ഇന്ത്യയിലെ ചാനലുകളും ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു വിലക്കിന്റെ അനിവാര്യതയുണ്ടോ? മതസൗഹാർദ്ദം തകർക്കുന്ന സമീപന നിലപാടുകളാണ് വേണ്ടത് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ ഒരു അഭിപ്രായം സ്വാഭാവികമായും ആർക്കും ഉണ്ടാകില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഞാനടക്കം അങ്ങേയടക്കം ആർക്കും അത്ര ഒരു അഭിപ്രായം ഉണ്ടാകില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ അതിനെ വിലക്കുന്നത് ശരിയാണോ? എന്തിനാണ് ഇത്ര കടുത്തൊരു നിലപാടിലേക്ക് പോകുന്നത് എന്ന സാമാന്യമായ ചോദ്യം മാത്രമാണ് ശ്രീ മുരളി. എന്റെ ചോദ്യം അതാണ്, മതസൗഹാർദ്ദം തകർക്കുന്ന സമീപനമാണ് എടുക്കേണ്ടത് എന്നാണോ എന്റെ ചോദ്യം? അങ്ങനെ ഒരു സമീപനം എടുക്കണമെന്ന ഒരു ഉത്തരം ഞാൻ പറയില്ല എന്ന് അങ്ങേക്കറിയാമല്ലോ. അപ്പൊ അത് തന്നെയാണ് ഉത്തരം, എന്റെ ഉത്തരം. അപ്പൊ അതിന് കർശനമായിട്ടുള്ള നിലപാട് തന്നെയാണ് എടുക്കേണ്ടതല്ലോ. മതസൗഹാർദ്ദം തകർക്കുന്ന സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് വിദേശ ശക്തികൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് കൂട്ടുനിൽക്കുകയല്ല കേരളത്തിലും ഇന്ത്യയിലുമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. പ്രതിപക്ഷം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. മതസൗഹാർദ്ദം തകർത്തിട്ടാണെങ്കിലും 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഈ ബി ബി സിയുടെ ഡോക്യുമെന്ററി, അത് വിശദമായ പഠനത്തിന് ശേഷം, ഈ ഡോക്യുമെന്ററിയെ ഞാൻ അനുകൂലിക്കുന്നതല്ല, അവരുടെ ഭാഗം പറയുകയാണ്, അങ്ങനെ തിരിതിരിക്കരുത്. ഈ ബി ബി സി പറയുന്നത് വിശദമായ പഠനത്തിന് ശേഷമാണ്, റിസർച്ചിന് ശേഷമാണ് അവർ ഡോക്യുമെന്ററി തയ്യാറാക്കിയത് എന്നതാണ്. അങ്ങനെ വിശദമായ പഠനത്തിന് ശേഷം അവരുടെ ആംഗിളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയൊക്കെ സംശയിക്കുന്നുണ്ടോ? അതോ സ്വാഭാവികമായൊരു ഡോക്യുമെന്ററി എന്ന് കണ്ടാൽ പോരെ? ഇന്ത്യയിലെ, അതായത് ബി ബി സി കാരൻ പറയുന്നതാണ് കൂടുതൽ വിശ്വാസം, ഇന്ത്യയുടെ പരമോന്നത കോടതി പറയുന്നതിൽ വിശ്വാസം ഇല്ലെന്നാണോ താങ്കൾ പറയുന്നത്? നന്ദി ശ്രീ മുരളീധരൻ, താങ്കൾ തർക്കിക്കുകയാണ്, ഞാൻ തർക്കത്തിനില്ല. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഡോക്യുമെന്ററി കാണിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. പക്ഷേ രണ്ടാം ഭാഗം ഇന്ന് വരാൻ പോകുന്നു.